യോജിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ട്വൻറ്റീസിൽ അതുപോലെ തന്നെ നിങ്ങളുടെ തേർട്ടീസിൽ ക്യാഷ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം അതാണ് ഇന്ന് നമ്മൾ ലോജിച്ചാരിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 25 to 35 എന്നുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്നതിലും കൂടുതലും 25 to 35 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ലോജിക് ചാനലിൽ ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നൊരു തെറ്റിദ്ധാരണയുള്ള ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ 25 to 35 എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ നിങ്ങളുടെ 20s അതുപോലെ തന്നെ 30s ക്യാഷ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് കാര്യം എന്തായിരിക്കും അതിങ്ങനെയൊക്കെ തന്നെയായിരിക്കും മുഴുവൻ കാശും മാറ്റി വെക്കണം നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് AC VCR TV നമുക്കങ്ങ് സുഖിക്കണം അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എസ്പെഷ്യലി നമുക്ക് ഫസ്റ്റ് സാലറി ഒക്കെ ഏൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് പിശുക്കി അത് സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ യാതൊരു മീനിങ് ഇല്ല അപ്പം സേവ് ചെയ്യുക എന്നുള്ളതും ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ബട്ട് അത് ലൈഫിൽ പ്രാക്ടിക്കലാക്കി എടുക്കുക എന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്കിന്ന് ഇവിടെ ഇരുന്ന് പറയാം നിങ്ങൾ സേവ് ചെയ്യണമെന്ന് എനിക്ക് പറയാം ബട്ട് ഇത് കാണുന്നവർക്ക് അത് അവരുടെ ലൈഫിൽ പ്രാക്ടിക്കലി അത് പോസിബിളാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യം ബഡ്ജറ്റിംഗ് ആണ് അപ്പോൾ ഇനീഷ്യലി ഒരു 3 months നിങ്ങൾ ബഡ്ജറ്റിംഗ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ സാധിക്കുമെന്നും എങ്ങനെയൊക്കെ സേവ് ചെയ്യണം എത്ര എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ലൈഫിൽ ബഡ്ജറ്റിംഗ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം അപ്പോൾ ബഡ്ജറ്റിംഗ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ബഡ്ജറ്റിംഗ് ആണ് അപ്പോൾ ബഡ്ജറ്റിംഗ് ആണ് ബേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അതായത് നമുക്ക് 2 sides ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇൻകം സൈഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ഒരു സൈഡിൽ നമുക്ക് എക്സ്പെൻസ് സൈഡ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇൻകം സൈഡിൽ എന്തായിരിക്കും ഉണ്ടാവുക നമ്മളിപ്പോൾ സാലറി ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എത്ര സാലറി ആണോ വാങ്ങുന്നത് അതായിരിക്കും നമ്മുടെ ഇൻകം സൈഡിൽ വരുന്നത് ഇനിയിപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ഒരു മാസം എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു അതായിരിക്കും നിങ്ങളുടെ ഇൻകം സൈഡിൽ വരുന്നത് എന്ന ഇൻകം ഇനി നിങ്ങൾക്ക് എക്സ്പെൻസ് സൈഡിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലുള്ള എക്സ്പെൻസസ് ഉണ്ടാവും ഒന്ന് നിങ്ങൾക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേരിയബിൾ എക്സ്പെൻസും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിക്സഡ് എക്സ്പെൻസ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഫിക്സഡായിട്ട് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് ആണ് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ റീചാർജ് ഇപ്പോൾ എല്ലാ മാസവും 200 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ട് 200 രൂപ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈൽ റീചാർജ് നമുക്കൊരു ഫിക്സഡ് എക്സ്പെൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ നമുക്ക് പ്രൈം അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് എക്സ്പെൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പത്രം പാല് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നൊരു ഫിക്സഡ് എക്സ്പെൻസ് ആണ് കാരണം മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസിനാണ് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫിക്സഡ് എക്സ്പെൻസ് നമുക്ക് പ്ലാൻ ചെയ്യാനും നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും ഇനി സെക്കൻഡ് ഒരു എക്സ്പെൻസ് വരുന്നത് വേരിയബിൾ എക്സ്പെൻസ് ആണ് അപ്പോൾ വേരിയബിൾ എക്സ്പെൻസ് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കില്ല നമുക്ക് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത് ഡിഫറൻ്റ് ആയിരിക്കും ചില മാസം അത് കൂടുതലായിരിക്കും ചില മാസം അത് കുറവായിരിക്കും അപ്പോൾ വേരിയബിൾ എക്സ്പെൻസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് നമ്മൾ പോയി ഒരു ഔട്ടിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു സിനിമയ്ക്ക് പോകുന്നു ഇതൊക്കെ നമുക്ക് ഒരു വേരിയബിൾ എക്സ്പെൻസ് കാറ്റഗറിയിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇൻകം സൈഡിൽ നമ്മുടെ ഇൻകവും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾ എക്സ്പെൻസും ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് നമ്മൾ ട്രാക്ക് ചെയ്യാനും നമ്മൾ പ്ലാൻ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് മൊബൈൽ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ എക്സ്പെൻസ് മാനേജർ പോലത്തെയുള്ള ആപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഇൻകവും നിങ്ങളുടെ എക്സ്പെൻസൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളിപ്പോൾ പുറത്ത് പോയി ഒരു കടയിൽ പോയി 1000 രൂപയ്ക്ക് നിങ്ങൾ സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ആപ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ആ കാറ്റഗറിയിലേക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു ഒരു പ്ലാനിങ്ങും ഒരു ട്രാക്കിംഗ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകും
അപ്പോൾ ഇതാണ് ബഡ്ജറ്റിംഗിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റിംഗ് നിങ്ങളൊരു 3 മന്ത്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രയൽ പീരീഡ് എടുത്ത് ഒരു 3 മന്ത്സ് ട്രയൽ പീരീഡ് എടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ സാധിക്കുമെന്നും എത്ര സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ 20s-ലും 30s-ലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 50:30:20 സേവിംഗ് റൂള് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് 50:30:20 റൂള് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 50:30:20 റൂളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകത്തിൻ്റെ 50% നിങ്ങളുടെ വാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതായത് മെയിൻലി നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസ് ആയിരിക്കും നിങ്ങളുടെ വാൻസിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ 30% നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ 20% നിങ്ങൾ സേവ് ചെയ്യണം എന്നാണ് ഈ ഒരു റൂളിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഫോളോയിങ് ഒരു സേവിങ് റൂൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് 20% സേവിങ്സ് എന്ന് പറയുമ്പം, ഇപ്പോൾ 25,000 സാലറി മേടിക്കുന്ന ഒരു വ്യക്തി 5,000 rupees എല്ലാ മാസവും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ 5,000 ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ, അതായത് നിങ്ങളുടെ സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ ഒരു 5,000 rupees എടുത്തിട്ട് നിങ്ങൾ വേറൊരു സേവിങ്സ് അക്കൗണ്ട്സിലേക്ക് നിങ്ങൾ മാറ്റിയിടുക. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സാലറി 20,000 rupees ഉള്ളൂ എന്നൊരു ഇതിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് ബാക്കി നിങ്ങളുടെ നീഡ്സിനും വാൺസിനും. ഇനി എല്ലാ വർഷവും നിങ്ങൾക്കൊരു സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു 10% സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ ഈ 50:30:20 റൂള് ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 10% സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായി, അതായത് 25,000 rupees ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 2,500 വെച്ചിട്ട് എല്ലാ വർഷവും ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്ന ഒരു എമൗണ്ട്, അതായത് ഈ 2,500 rupees നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 50:30:20 റൂള് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബട്ട് നിങ്ങൾ യൂസ് ചെയ്ത നേരത്തെ യൂസ് ചെയ്തതിൻ്റെ റിവേഴ്സലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അതായത് ഇവിടെ നിങ്ങൾ 50% നിങ്ങളുടെ സേവിങ്സിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ മാറ്റിവെക്കുന്നത്. അതായത് നിങ്ങൾ 2,500-ലെ 50% നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 30% നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാം. അതുപോലെ തന്നെ 20% നിങ്ങളുടെ വാൺസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ വാൺസ് ഓരോ വർഷം കഴിയുന്നതോറും അത് കൂടാനുള്ള ചാൻസസ് ഇല്ല, കാരണം അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരും വർഷം, അതായത് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൂടുതൽ സേവ് ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ആ ഒരു ഇൻക്രിമെൻ്റ് എമൗണ്ടിൻ്റെ 50% നിങ്ങൾ സേവ് ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ബഡ്ജറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഇൻകവും അതുപോലെ നമുക്ക് എക്സ്പെൻസും ഉണ്ട്. എക്സ്പെൻസിൽ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസും ഉണ്ട്, അതുപോലെ നമുക്ക് വേരിയബിൾ എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യണം, ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ സേവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതുപോലെ ഒരു സേവിങ് റൂള് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻക്രിമെൻ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഈ സേവിങ് റൂള് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ ബഡ്ജറ്റിങ്ങും സേവിങ്ങും കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എമർജൻസി ഫണ്ടാണ്. അപ്പോൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലരും മിസ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എമർജൻസി ഫണ്ട്. പലരും വിചാരിക്കുന്നു ഇതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നേരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് എമർജൻസി ഫണ്ട് നിങ്ങളുടെ ലൈഫിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സേവിങ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് എമർജൻസി ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ, അതായത് ഒരു അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസിയോ വന്നാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സാലറി 6 months-1 year വരെയുള്ള നിങ്ങളുടെ സാലറി ആയിരിക്കണം നിങ്ങളുടെ ഒരു എമർജൻസി ഫണ്ടിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ എന്താണ് എമർജൻസി ഫണ്ട്, അതുപോലെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ കാണണം. എമർജൻസി ഫണ്ടിൽ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇതും നിങ്ങളുടെ ഒരു ബേസാണ്. ഈ ഒരു ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് എമർജൻസി ഫണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം എന്നുള്ളത് നമ്മൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അങ്ങനെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് ഫിനാൻഷ്യലി ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ്
ആയിട്ട് കാണേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിലും നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അടുത്തത് നിങ്ങളുടെ മുമ്പിൽ കാണേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ബഡ്ജറ്റിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു, അതുപോലെ നമ്മൾ സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ നമ്മൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഏൺ ചെയ്തിട്ട് നേരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് വേഴ്സ്റ്റ് ആയ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഓർഡറിൽ നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഫ്ലോയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. എടാ വിജയ, എന്താടാ ദാസ, ഇട നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ? അപ്പം ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്, അതുപോലെ നിങ്ങൾക്ക് റിസ്ക് ടോളറൻസ്, അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സേഫ് ആയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കീംസ് അല്ലെങ്കിൽ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ച് മോഡറേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, മോഡറേറ്റ് റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്ക് ഒക്കെ ഫേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് നമ്മൾ ഓർഡറിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 20s നിങ്ങളുടെ 30s നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ, അതായത് നിങ്ങളുടെ 20s 30s ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം.